തിന്നന്നല്ല അന്ന് നീ എന്തിന് കാണാൻ പറ്റണെങ്കിൽ നീ കുറച്ച് ചൂതേ ഈ സൈഡ് ആ അതെ കാണാൻ പറ്റണല്ലേ കൊച്ചു ചേട്ടനെ വാങ്ങിച്ചിട്ട് വാ കിട്ടിയാ ഇതാണ് നമ്മുടെ ആഞ്ഞിലിച്ചക്ക അയിനിച്ചക്ക എന്നും പറയും എന്തിന്നാണ് ധൃതി പിടിച്ച് പറക്കണല്ലേ നോക്കണത് എന്താന്ന് മനസ്സിലായാ നമ്മുടെ ലോസ്റ്റ് ഐറ്റം ആഞ്ഞിലിച്ചക്ക രാവിലെ തന്നെ ഇതേപോലെ വന്ന് പിറക്കും ജോലിയുടെ ഇടയിലാണ് ഈ ചെയ്യണത് മുഴുവൻ പിള്ളേരൊന്നും അനുറ്റിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ ഒന്ന് പിറക്കിയെടുക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ് ഇത് പിറക്കി ഇത് കഴുകി ഇന്ന് വറുത്ത് കാണിച്ചു തരാം അതാണ് ഇന്നത്തെ വീഡിയോ പണ്ടൊക്കെ ഇൻഡോർ ഇതേപോലെ പിറക്കിയിട്ടുണ്ടല്ലോ ഞാനൊക്കെ പിറക്കിയിട്ടുണ്ടാക്കാം നിങ്ങൾ പിറക്കിയിട്ടുണ്ടാകാൻ അറിഞ്ഞൂടാ ഇഷ്ടംപോലെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ റോട്ടീന്ന് അവിടെ നിന്നൊക്കെ പിറക്കിക്കൊണ്ടുവന്ന് ചേച്ചിമാർക്കൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ചേട്ടന്മാർക്കും ഞങ്ങളെന്തായാലും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊക്കെ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വറുത്തരും നമുക്ക് ഒരിത്തിരി അത് ഒരുപോലുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ചെയ്യാൻ സമയമായപ്പോൾ കുറേ ആയി പിന്നെ എന്താ പറയുക അമ്മയൊക്കെ വറുത്തന്നെ സമയമായപ്പോൾ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാൻ തുടങ്ങി ഇതൊക്കെയാണ് ഓർമ്മ എല്ലാവർക്കും ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു ഓർമ്മകളുണ്ടാവും ഒരു കഥകളും ഉണ്ടാവും പലർക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടാ ഞാനിത് ഫുള്ളൊന്ന് പെറക്കിയെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ താളം തെറ്റി കിടക്കുകയാണ് ആ കൊച്ചു സെൻറ്റ് വന്നാ ഹാ ഹാ വാ എന്ന അമ്മനെ സഹായിക്ക് കൊച്ചുസും കൂടി അമ്മനെ സഹായിച്ചാൽ പെട്ടെന്ന് കഴിയും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആഞ്ഞിലിച്ചൊക്കെ കഴിക്കുന്നത് ഒരു ഷോർട്ടാണ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണണോട്ടാ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് നമ്മൾക്ക് ഇതേപോലെ നേരമില്ലെങ്കിലും എന്തില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാനുള്ള താല്പര്യം നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് കുട്ടൂസ് എന്തുവരെയാണ് ഈ ചെയ്യണത് കുട്ടൂസിന്റെ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കാണണോട്ടെ എല്ലാവരും കുട്ടൂസ് ഡബ്ബയുടെ വീഡിയോ അല്ലെ കുട്ടൂസേ അതന്നെ കുട്ടൂസ് പറഞ്ഞാണോ കാണുന്നത് എന്റെ വീഡിയോ എല്ലാവരും കാണണോട്ടെ അത് പറഞ്ഞു തന്നെ കുട്ടൂ കേൾപ്പിച്ചു തന്നെ പറഞ്ഞേ കേക്കട്ടെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ കഴിയുകൊണ്ട് ഇങ്ങനെ കഴിയാലും മതി പക്ഷെ ചിലതിൻ്റെയൊക്കെ കുരുവൊന്നും ഇതൊന്നും പോവില്ല തോലൊന്നും പോവില്ല ഇതേ കണ്ട ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം പോയാം അതേനാ ഇതേ കണ്ട ഇതിൽ നിന്നും ഇങ്ങനെ ഇതാക്കി എടുക്കണം കണ്ട ചിലത് അങ്ങനെ എടുക്കേണ്ടി വരും ചിലത് കഴുകുമ്പോൾ തന്നെ അതേ കണ്ട നമുക്ക് വൃത്തിയായി കിട്ടും കണ്ട ഇനി ഇത് ഒന്ന് വെയിലത്തൊന്ന് ഉണക്കാൻ വെക്കണം ഒറ്റ പ്രാവശ്യം ഉണക്കിയാൽ മതി കുറേ ദിവസമൊന്നും ഉണക്കണ്ട ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ട് വേണം നമുക്കിത് വറക്കാനായിട്ട് ഞാനത് കഴുകട്ടെ കേട്ടാ കൊച്ചിന് പല്ല് വെച്ചാ ഒന്ന് കുളിക്കാൻ നോക്ക് പെട്ടെന്നാവട്ടെ നമ്മുടെ അയിനിക്കുരുവൊക്കെ കഴുകി നല്ല വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് മുറത്തിലിതൊന്ന് വെയിലത്ത് ഉണങ്ങാൻ വെക്കണം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണ്ടേ എന്നാലേ നമുക്ക് വറക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടുള്ളൂ വെയിലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വെയിൽ ഇവിടെയാണ് കൂടുതൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി എന്നിട്ട് ഇതൊക്കെ വറുത്ത് വെച്ച് ഞാൻ തന്നെ നിന്നിട്ട് വന്നിട്ടുണ്ട് അത് വൈകുന്നേരം വന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം വീഡിയോ ഒന്നും ഇടേണ്ടതാണ് അപ്പോൾ ഇത് ഇനി വറക്കട്ടെ കേട്ടാ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഇത് വറുത്ത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരുന്നാവോ ഓടിക്കും വൈകുന്നേരം വരുമ്പോൾ ഇതൊക്കെ വറുത്ത് സമയം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കട്ടെ കാരണം ഇന്ന് വീഡിയോ ഇടുന്നതാണ് ഈ വീഡിയോ ഒന്നും ഇടണം വേറെ വീഡിയോ ഒന്നും ഇരിക്കില്ല അപ്പോൾ ഈ വീഡിയോ ഒന്നും ഇടേണ്ടതാണ് അപ്പോൾ ഇന്ന് പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വറുത്ത് കാണിക്കാം അല്ലെങ്കിൽ പലഹാരം സമയം ഉണ്ടെങ്കിൽ ഞാൻ പലഹാരം ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വറക്കാം വറക്കാം ഇത് ഇന്നലത്തെ കേട്ടോ ഞാൻ ഇന്നലെ ഇതേപോലെ തന്നെ കഴുകി ഉണക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടി രണ്ടും കൂടി വറുക്കാം
കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഹിജിലേട്ടനെയാണ്. ഹിജിലേട്ടനൊരു കാണുന്നുണ്ടോ എനിക്ക് അറിഞ്ഞോട്ടിട്ട. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഫസ്റ്റ് അതിനക്കൊരു വർത്തമാന ആള് ഹിജിലേട്ടനാണ്. അതുകൊണ്ട് അതിനക്കൊരു എപ്പം കാണുന്ന അപ്പം എനിക്ക് ഹിജിലേട്ടന് ഓർമ്മ വരും. പിന്നെ ഞങ്ങൾ ചേച്ചിമാരൊക്കെ വീട്ടിൽ കൂടുമ്പോൾ കസിൻസ് ഒക്കെ കൂടുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഇത് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. ജിം ചേച്ചി അവരുടെയൊക്കെ കൂടെയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഫസ്റ്റ് ഇത് ചെയ്ത ഒരു ഓർമ്മ ഹിജിലേട്ടനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഹിജിലേട്ടനെ മറക്കൂല എനിക്കൊരു കാണുമ്പോൾ. പിന്നെ കൊച്ചിയിൽ ചേച്ചിമാർ വരുമ്പോൾ അവിടെ കിട്ടാനില്ലല്ലോ. അവർ ഫോട്ടോ വെച്ചിലാണ് സുനിതി ചേച്ചി ഷാനിച്ചേട്ടനൊക്കെ. അവരൊക്കെ വരുമ്പോൾ നാട്ടിലത്തെ ഇത് ഇറക്കി ഞങ്ങൾ കൊടുത്ത് അവർ വറുത്ത് അവരും ചേച്ചിമാരെല്ലാവരും കൂടി വറുത്ത് കഴിക്കും. അതൊക്കെ ഒരു എന്തൊരു ഓർമ്മയായിരുന്നു എന്നറിയാമോ. ആ പിന്നെ ഇതിന് കുറച്ച് ഗുണഗണങ്ങളൊക്കെ ഉണ്ട് അറിയാം, കുറച്ച് നേരം കഴിയുമ്പോൾ പറയാം. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ സമയമില്ലാത്തവരോട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തതെന്ന് പറയണത്. പക്ഷേ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം കണ്ടോ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പോകണം ആ സമയത്ത് പറയാം. ഇപ്പോൾ കുറച്ച് കത്തേരി ആയിപ്പോയി അല്ലേ. എന്നാലും ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ഓർമ്മയുള്ളൊരു സാധനമല്ലേ. എനിക്കിത് എപ്പോൾ കിട്ടുന്നു, അപ്പോൾ ഞാൻ ഈ സാധനം വറുത്തിരിക്കും. നല്ലതാണത്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് അത് കളയാത്തത്. പിന്നെ ഇതിൻ്റെ രുചി ഒരു പ്രാവശ്യം രുചിച്ചോരിക്കറിയാം. ഇതിൻ്റെ രുചി നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചക്കക്കുരുവിൻ്റെ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. സമയം പിടിക്കോട്ട, ഗ്യാസിലൊന്നും ഇട്ട് ചെയ്യണ്ട. ഗ്യാസിൻ്റെ വില കേൾക്കുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ഈ അടുപ്പൊക്കെ ഇല്ലാത്തവരോട് ഞാനൊന്നും പറയാൻ ഇല്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ, നാട്ടിൽ കിട്ടിയിരിക്കും. പുറത്ത് മറ്റേ സിറ്റിയിലുള്ള ആൾക്കാർക്കൊന്നും ഇത് കിട്ടാനുള്ള ചാൻസ് ഇല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ആയിരിക്കും. ഇപ്പോൾ അതിനൊക്കെയൊക്കെ കണ്ടില്ലേ കിലോ 200 സംതിങ് ഒക്കെ ആയിട്ട്. അതേപോലെ ഇതും വരെയിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ. വൈൽഡ് ജാക്ക് ഫ്രൂട്ട് സീഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞ് വരും ചിലപ്പം. അപ്പം വാങ്ങി കഴിച്ചോ. തൊലി കറുത്തൂന്ന് വിചാരിച്ചിട്ട് ഇത് എന്തൂന്ന് വിചാരിക്കരുത് കേട്ടോ. ഇല്ല നല്ല വേവുള്ളതാണ്, ഇനിയും വേവാനുണ്ടോ ഒന്നും കൂടി. നമ്മുടെ അതിനൊരു റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് കരിഞ്ഞതൊന്നും നോക്കണ്ട, അകത്ത് കരിഞ്ഞിട്ടൊന്നുമില്ല. അകത്ത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ശർക്കരപ്പാനിയും തേങ്ങ ചേരേണ്ടതും ഏലക്കായും റെഡിയാക്കാം. ചൂടാറിയിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഇതും കൊണ്ടൊരു പ്രയോഗമുണ്ട്, ചപ്പാത്തി കോലം കൊണ്ട് പ്രയോഗമുണ്ട്. കാണിച്ചു തരാം കണ്ട, തോല് പോണുണ്ട് ഇതിൻ്റെ, തോല് പോണുണ്ട് എന്താ. തോലെല്ലാ തോലും പോകും. ഇനി ഇങ്ങനത്തെ ഒരു തോലുണ്ട്, അതും ഇതിൻ്റെ കൂടെ തന്നെ പോകും. അതായത് തോല് പോയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തോല് പോയത് കണ്ട, തോല് പോയത് ഇതാണ് സംഭവം. ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിക്കുക, അതാണ് നല്ലത് കേട്ടാ. വീട്ടിലെ അമ്മയൊക്കെ നായി കൊണ്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, മുള്ളടെ നായി കൊണ്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ബലം നമുക്ക് കൊടുക്കാൻ പറ്റും, നല്ല പൊക്കുണ്ടാവുമല്ലോ അതിന്. ഇതിന് അത്ര പോരാ ചപ്പാത്തി കൂലി. എൻ്റെ അടുത്തുള്ളത് ഒരു സ്റ്റീലിൻ്റെ നായാണ്, അത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ വറുത്ത എനിക്കൊരു റെഡി ആയിട്ടുണ്ട്, ഞാൻ തിന്ന് കാണിച്ചു തരാം കേട്ടാ. ഇത് തിന്നാത്തവർക്കായിട്ടൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വറുത്ത കപ്പലണ്ടിനേക്കാളും ടേസ്റ്റാണ്, എന്നാൽ വറുത്ത ബദാമിൻ്റെ അത്ര ഇല്ല. ആ ഒരു റേഞ്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. വറുത്ത ബദാം കഴിച്ചിട്ടില്ലേ, അത്ര എത്തൂല. എന്നാൽ കപ്പലണ്ടിനേക്കാളും അതിൻ്റെ അപ്പുറത്താണ്. ആ ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ സാധനത്തിന് കഴിക്കാത്തവർക്കായിട്ട്. കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രസം അല്ലേ. അതിനൊരു പലഹാരം ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഇത് കണ്ടാൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോ അപ്പോൾ കാണുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാലും മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ തൊലി കളയാനായിട്ടൊരു എളുപ്പ മാർഗമുണ്ട്, ഇതിങ്ങനെ ഒരു തുണിയിലേക്ക് ഇടാം.